ഹലോ വ്യൂവേഴ്സ്, ഫിലിം സൈക്കോ സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് ആയിരിക്കുന്ന സീരീസ് സ്പേസ് ഫോഴ്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. സ്പേസ് ഫോഴ്സ് ഒരു അമേരിക്കൻ കോമഡി ടെലിവിഷൻ സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വർഷം മെയ് 29 അത് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ക്രിയേറ്റേഴ്സ് ഗ്രെഗ് ഡാനിയൽസും സ്റ്റീവ് കാരലാണ്. ഈ സീരീസിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന സ്റ്റീവ് കാരൽ, ജോൺ മൽക്കോവിച്ച്, ബെൻ സ്ക്വാഡ്സ്, ഡാന സിൽവേഴ്സ്, ലിസ കുഡ്രോ, ടോണി ന്യൂസം, ജിമി ഒയാങ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നേ അത് ഈ സീരീസിൻ്റെ സ്റ്റോറി സ്ട്രക്ചറാണ്. ജനറൽ മാർക്ക് കാറിനെ സ്റ്റീവ് കാരൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം എയർഫോഴ്സിൻ്റെ ഒരു പോസ്റ്റ് കാത്തേക്കാണ്, ഹൈ പോസ്റ്റ്. ആ സമയം എത്തിപ്പെട്ടുന്ന സ്പേസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക പുതിയതായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിവിഷനാണ്. ഒരു മിലിറ്ററിയും സ്പേസ് റിസർച്ചും ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. സ്ക്രാച്ചിൽ തൊട്ട് തുടങ്ങണം. അപ്പോൾ ഈ സ്റ്റോറി നേരെ 2 ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിക്കുന്നത്. ഇവരുടെ മെയിൻ ലക്ഷ്യം വെച്ചാൽ ബൂട്സ് ഓൺ ദ മൂൺ എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രനോട്ട് കാലുകുത്ത. 1969 ശേഷം അമേരിക്ക ഇതുവരെ കാലുകുത്തിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും മാൻമേഡ് പാസഞ്ചേഴ്സ് പോകണം. അപ്പം ഈ ഓഫീസിൻ്റെ പ്ലോട്ട് പോയിന്റ് വെച്ച് പോകുകയാണെങ്കിലും ഇതിൻ്റെ എൻഡിങ്ങിലോട്ടാണ് പ്ലോട്ട് കുറച്ചുകൂടെ തിക്കായി വരുന്നത്. ചന്ദ്രൻ കാലുകുത്തോ പറ്റുമോ, അതോ മിഷൻ ഫാക്റ്റാവോ, പിന്നെ അതിന് പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടെന്ന്. അതേസമയം ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന പ്ലോട്ട് പോയിൻറ്സ് വെച്ചാൽ ദൈനംദിന ജീവിതത്തിൽ ഈ ഓഫീസിൽ എന്തൊക്കെ നടക്കുന്നത് എന്നാണ്. വളരെ ഹിലേറിയസ് ആയിട്ടുള്ളൊരു സ്പേസിൽ നടക്കുന്ന കോമഡി സീൻസും വേറെ വേറെ നേഷൻസിനെ ചൂണ്ടിക്കാണിച്ച് ഒരു പോപ്പ് കൾച്ചർ റെഫറൻസ് ഉള്ള ജോക്സും അതൊക്കെയാണ് സീരീസ് പറഞ്ഞത്. ജോക്സ് പറയണമെങ്കിൽ എഫേർട്സ് കൂടുതലുള്ളതുകൊണ്ട് ഒരു മെച്ചുവർ ഓഡിയൻസാണ് IMDB പറഞ്ഞിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് അതേസമയം 16+ ഇട്ടിരിക്കുന്നത്. ഈ സീരീസ് മെയിനായിട്ട് R-rated എത്തിപ്പെടേണ്ട കാരണം എഫേർട്സ് ആണ്. പ്രത്യേകിച്ച് പറയണ വേറൊരു സീരീസ് പ്രോബ്ലംസ് ഇല്ല, വളരെ സ്മൂത്ത് സീരീസാണ്. പിന്നെ കോമഡി എന്ന രീതിയിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊമേഡിക് ആയിട്ടുള്ള ഒരു സീരീസാണ്. കോമഡി എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, കാരണം അത്ര വലിയ കോമഡി സീൻസ് ഇല്ല. കുറച്ച് കോമഡി ആയിട്ടുള്ള ഫണ്ണി സീൻസ് മാത്രമേ ഉള്ളൂ. അത്ര വലുതായിട്ടുള്ള ടോപ്പ് പോയിൻ്റ് എടുക്കില്ല. ഓഫീസ് വെച്ച് കമ്പയർ ചെയ്യാൻ താല്പര്യം എങ്കിലും പറയാം, ഓഫീസിന് അത്ര എത്തത്തില്ലെങ്കിലും ഇതിൻ്റെ കഥയും അപ്പോഴത്തേക്ക് കുഴഞ്ഞു പോകുകയും ചെയ്ത്. എൻഡിങ് ആകുമ്പോഴത്തേക്കാണ് അതൊക്കെ കുറച്ച് സീരിയസ്നെസ് വന്നു തുടങ്ങി. അതുവരെയും ദൈനംദിന ജീവിതത്തിൽ ഓഫീസ് നടക്കുന്ന ഒരു സ്പേസ് റിലേറ്റഡ് കഥകൾ മാത്രമാണ് എന്നുള്ളത്. അപ്പം ഈ കഥകൾ ഓരോ ചെറിയ ചെറിയ രീതിയിലാണ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ സ്റ്റോറി ബിൽഡപ്പും കുറച്ചുകൂടെ നല്ല തിക്കിനാക്കിയിട്ട് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് തന്നെ, അവരുടെ ബിഹേവിയേഴ്സ് അടിപൊളിയാണ്. ഫണ്ണി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ട് സീരീസ്, കുറച്ച് ഹിലേറിയസ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് എന്ന് വെച്ചാൽ 10 ഉണ്ട്, ഒരു സീസണാണ് ഈ വർഷം ഇറങ്ങിയിരിക്കുന്നത്. ഈ 10 30-35 വരെയാണ് ഇതായിരിക്കും. അപ്പം ബിഞ്ച് വാച്ചബിൾ ആയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. season 2 അടുത്ത കൊല്ലം ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിയില്ലെങ്കിൽ എന്നെ കുറച്ച് ക്യാൻസൽ ചെയ്തിരിക്കുന്നുണ്ട് പറയാം. നെറ്റ്ഫ്ലിക്സ് കാരണം അധികം ഇപ്പോൾ റേറ്റിംഗ് വരാത്ത സീരീസൊക്കെ ക്യാൻസൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പം ഇതിന് റേറ്റിംഗ് IMDB കിട്ടുന്ന 6/10 ആണ്. വിക്കിപീഡിയയിൽ 5.7/10, കാരണം പൂർ ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് അല്ലേ. season 2 ഒരു പകുതി, season 1 പകുതി രീതിയിലാണ് കഥ നിർത്തിച്ചത്. അപ്പോൾ season 2 പോകുകയാണെങ്കിൽ ഈ കഥ കുറച്ചുകൂടെ എക്സ്പാൻഡബിൾ ആയിട്ട് നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സീരീസ് കുറച്ച് മികച്ചതാവും. അല്ലാണ്ട് തിരിച്ചതേപോലെ തന്നെ പോകണമെങ്കിൽ സീരീസ് വളരെ പോകാം, കാരണം season 1 തന്നെ അത്ര വലിയ മികച്ചതായി വന്നിട്ടില്ല. പക്ഷേ അതിൽ ഹില്ലിയർസ് ആയിട്ട് നിങ്ങൾക്ക് 30-35 വരെ കണ്ടിരിക്കാൻ ഒരു സീരീസ് വേണമെങ്കിൽ ബോർഡം മാറ്റാൻ ഈ സീരീസ് മികച്ചതാണ്. അവസാനം നിങ്ങൾ ചോദിക്കായിരിക്കും ഈ സീരീസ് ഞാൻ എൻജോയ് ചെയ്തതെന്ന്. അത് ഞാൻ എൻജോയ് ചെയ്തിരിക്കും. ഈ സീരീസ് ഞാൻ അധികം മെയിൻ സീരീസ് ആയിട്ട് കണക്കെടുക്കുന്നില്ല. ഞാൻ ഫ്രണ്ട് ബേസിൽ വലിയ വലിയ ആക്ഷൻ അങ്ങനത്തെ വലിയ രീതിയിലോ മിസ്റ്ററി അങ്ങനത്തെ ഞാൻ ഡാർക്ക് അങ്ങനെ വലിയ കോംപ്ലക്സ് അങ്ങനെ വലിയ മെയിൻ ആയിട്ടൊരു സീരീസ് കാണുന്നതിൻ്റെ ഇടയിലൂടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമാധാനം കിട്ടുന്ന വെറുതെ വയ്ക്കുന്ന 30-35 ഒരു കൂൾ കോമഡി അല്ലെങ്കിൽ കോമഡിക്ക് മോഡിൽ ഫണ്ണി ഒരു സ്മൂത്ത് മോഡിൽ പോകുന്ന സീരീസ് കാണാൻ പ്രതീക്ഷയിലാണ് ഇത് കാണുന്നത്. അങ്ങനെ വലിയൊരു പ്ലോട്ടിലൂടെ കാണാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് അധികം ബോർഡമായിട്ടുള്ളത് വലിയ അങ്ങനെ അത്ര മൂഡില്ലാത്ത സമയത്ത് ഒരു 30-35 ആണെങ്കിൽ അവരുടെ എൻജോയബിലിറ്റി സീരീസ് കാണാം. ആ ടോപ്പിക്കിൽ പോകണമെങ്കിൽ സീരീസ് അടിപൊളിയായിട്ടുണ്ട്. ഒരു മെയിൻ ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോറി സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല. അപ്പോൾ സീരീസ് റെക്കമെൻഡ് ചെയ്തതിന് ഞാൻ സന്തോഷപ്പെടുന്നേ ഉള്ളൂ. കാരണം ഈ സീരീസിൻ്റെ ഹില്ലിയറസ് ഉള്ള കഥാപാത്രങ്ങളെ ഫണ്ണിനെസ്സും അവരുടെ ആക്ടിങ്ങും ഒക്കെ അടിപൊളിയാണ്. അതേസമയം ഈ സീരീസിൻ്റെ പോപ്പ് കൾച്ചർ റെഫറൻസ് ജോക്ക് അധികം മനസ്സിലാവാതെ സാധ്യതയുണ്ട്. അമേരിക്ക റിലേറ്റഡ് ജോക്സ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നീ സീരീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ ഇങ്ങനെ കുറേ അടിപൊളി സീരീസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തന്നെ താനെ ഇങ്ങനെ പിക്കപ്പ് ചെയ്ത് പറയുകയാണ്. അതേസമയം കൺബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസിനെ കുറിച്ച് പറയാനിടയും ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൽ കാണണമോ, അത് നിങ്ങൾ റിവ്യൂവിന് മാത്രം കാണണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അധികം റിവ്യൂ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സീരീസ് പറഞ്ഞാൽ മതി, ഞാൻ തപ്പി പിടിച്ചിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തുതരാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള. സൈനിങ് ഓഫ് അഭിരാം.